സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വി വിൽ ട്രീറ്റ് ഡി എം വിംസ് മെഡിക്കൽ കോളേജിലെ ആരോഗ്യ ദർശനം വയനാട് ഡിവിഷനും ഡി എം വിംസ് മെഡിക്കൽ കോളേജും ചേർന്നൊരുക്കുന്ന ആരോഗ്യ ദർശനത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ഈ സംസാര കേൾവി വൈകല്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഡി എം വിംസ് മെഡിക്കൽ കോളേജ് മേപ്പാടിയിലെ പി എൻ ടി ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി സെക്ഷനിലെ മേഘ രവീന്ദ്രൻ മാമാണ് അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം ആരോഗ്യ ദർശനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ചയിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ആരോഗ്യ ദർശനത്തിൽ ചർച്ച ചെയ്യുന്നത് ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഇപ്പോൾ കുറേ കുട്ടികളിലൊക്കെ ഉള്ള ഒരു വിഷയങ്ങളാണ് കൂടുതൽ ഇത് വലിയ ആളുകളിലേക്കും വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് എങ്ങനെ അത് കെയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഹിയറിങ് കേൾവി കേൾവി എന്ന് പറയുന്നത് കുറേ ആളുകൾക്ക് ഇപ്പം നമ്മൾ പിന്നെ കേൾവി കുറവിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കേൾക്കാം പക്ഷേ കൊച്ചുനാടിലെ മുതലേ അത് ഉള്ളത് കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെയാണ് അതിൻ്റെ കൂടുതൽ കാര്യം ഈ ഹിയറിങ്ങിനെ കുറിച്ച് കൂടുതൽ നമുക്ക് എന്ത് പറയാൻ പറ്റും എന്താണ് കേൾവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് വരുന്ന വൈകല്യങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ കേൾവി എന്ന് പറയുന്നത് നമ്മളുടെ എത്രത്തോളം നമുക്ക് കേൾവി ഉണ്ട് അതായത് നമ്മൾ ഒരു സൗണ്ട് കേൾക്കുമ്പം നമ്മൾ എത്രത്തോളം അതിനെ മനസ്സിലാക്കുന്നുണ്ടോ അതോ നമുക്ക് എവിടെ നിന്നാണ് ശബ്ദം വരുന്നത് എന്ന് അറിയണം അപ്പോൾ അതിൻ്റെ ഒരു ഇതാ ഭാഗമാണ് നമ്മളുടെ ചെവി ചെവി ചെയ്യുന്നത് അപ്പോൾ ചെവിയുടെ മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് പുറത്തേക്ക് കാണുന്നത് ഒന്ന് നടുക്കത്തെ ചെവി പിന്നെ ഉള്ളത് ആണ് അകത്തത്തെ ചെവി അപ്പോൾ അകത്തത്തെ ചെവിയാണ് നമ്മളുടെ മെയിൻ ഹിയറിങ് ഓർഗൻ എന്ന് പറയുന്നത് ചെവി കേൾക്കുന്നത് നമ്മൾക്ക് അതിനെ കൊണ്ടാണ് അതിൽ നിന്ന് അതിൽ നിന്ന് നമുക്ക് നരമ്പിലേക്ക് അതായത് കേൾവി നരമ്പിലേക്ക് സൗണ്ട് പോയിട്ട് അതിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് തലച്ചോറിലേക്ക് സൗണ്ട് പോയിട്ടാണ് നമുക്ക് ഏത് ഏത് ശബ് ശബ്ദവും കേൾക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ചെറുതിലെ അതിപ്പം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ചെറിയ ഒരു ചെറിയ കൊച്ച് അതായത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ നമുക്ക് അറിയാൻ പറ്റും അതായത് ഈ കൊച്ചിന് കേൾവി ഉണ്ടോ ഇല്ലയോണോ അത് പണ്ടുള്ള കാലത്ത് ഇല്ലായിരുന്നു ഇപ്പം എല്ലാ ഹോസ്പിറ്റൽസിലും അത് വന്നിട്ട് കമ്പൽസറി ആക്കിക്കൊണ്ട് വരുവാണ് ഇപ്പോൾ ഏതൊരു കൊച്ച് ജനിച്ചാലും ആ കൊച്ചിന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പേ തന്നെ ഈ ഹിയറിംഗ് ടെസ്റ്റിംഗ് ചെയ്യണം എന്നാണ് അപ്പോൾ എന്തെന്ന് വെച്ചാൽ ആ ഒരു ഡിലേ ഇല്ലാതെ നമുക്ക് നമുക്കറിയും അതായത് ഇപ്പം ഒരു കൊച്ചിന് ഇപ്പോൾ ഹിയറിങ് ലോസ് ഉണ്ടെന്ന് നമുക്ക് ഇരുപത്തി നാല് മണിക്കൂറിനകത്ത് അല്ലെങ്കിൽ ചിലപ്പം ആ ഒരു ടെസ്റ്റ് ടെസ്റ്റിംഗ് പീരീഡ് കുറച്ച് അധികമായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഒരു മാസമെങ്കിലും വേണം അപ്പോൾ മൂന്ന് മാസത്തിൻ്റെ അകത്ത് നമ്മൾ ഒരു കൊച്ചിന് ഡയഗ്നോസിസ് ചെയ്യാം അതായത് ഹിയറിംഗ് ലോസ് ഉണ്ടോ ഇല്ലയോ എന്ന് ആ കേൾവി കുറവുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള ചികിത്സകളൊക്കെ തുടങ്ങാൻ പറ്റും ഒന്നെങ്കിൽ ചെവിയുടെ ഏത് ഭാഗത്തിലാണ് പ്രശ്നം നോക്കണം അകത്തത്തെ ചെവിയിലാണോ ചിലപ്പോൾ ചില കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ നരമ്പ് കേൾവി നരമ്പ് തന്നെ ഇല്ലാതായിരിക്കും അല്ലെങ്കിൽ ആ കേൾവി നരമ്പ് ചിലപ്പം സൈസ് കുറവായിരിക്കും ഓ ജനറൽ ആയിട്ട് തന്നെ ഇപ്പോൾ അത് നമുക്ക് അറിയ അറിയും അതായത് ഈ ടെസ്റ്റ് ചെയ്യുമ്പം ഈ ഒ എ ഇന്നാണ് പറയുന്നത് അഡ് സ്ക്രീനിങ് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുമ്പം തന്നെ നമുക്ക് അറിയും അതായത് കൊച്ചിന് എവിടെയാണ് പ്രശ്നം അപ്പോൾ വേറെ ഒരു ടെസ്റ്റും കൂടെ ഉണ്ട് അത് നമ്മളുടെ തലച്ചോറിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ സൗണ്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മളുടെ ബ്രെയിനിലേക്ക് സൗണ്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്ന ടെസ്റ്റാണ് അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അപ്പൊ അതിന് എത്രത്തോളം എക്സ്പെൻസീവ് ആണ് ഇപ്പൊ കുറവുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴാണുള്ളത് മുൻപൊന്നും അതില്ല കുറെ കഴിഞ്ഞിട്ടാണ് കുട്ടിക്ക് കേൾവി കുറവുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പക്ഷെ ഇപ്പം ജനനത്തിൽ തന്നെ അത് തിരിച്ചറിയുമ്പോൾ അതിന് എക്സ്പെൻസീവ് ആണ് ഈ ഒരു ടെസ്റ്റിന് ഈ ഒരു ടെസ്റ്റിംഗ് എന്ന് പറയുമ്പം നമ്മളുടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സെറ്റപ്പ്സിൽ പോയാൽ സ്ക്രീനിങ്ങിന് വരുവാണെങ്കിൽ അത് ഹോസ്പിറ്റൽ ഡിഫർ ആവും മാനേജ്മെൻറ്റ് ഡിഫർ ആകുമ്പം വരും അപ്പോൾ നമുക്ക് വൈകി വരും മിനിമം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആവും ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യാൻ ആ അതല്ലാതെ നോക്കുവാണെങ്കിൽ മറ്റേ ടെസ്റ്റ് അതായത് തലച്ചോറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ടെസ്റ്റ് ആയിരം രൂപ ആയിരം ആയിരത്തി അഞ്ഞൂറിൻ്റെ അകത്തേക്ക് ഉള്ളിൽ വരും അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് മാനേജ്മെൻറ്റ് അതായത് ചികിത്സാരീതികൾ അതിന് വന്നിട്ട് ഹിയറിംഗ് എയ്ഡ് അതായത് ഹിയറിംഗ് എയ്ഡ് ചെവിയിൽ വെക്കുന്ന മെഷീനോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള മെഷീനോ ഉണ്ട് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിപ്പം കേൾവി കുറവുള്ള കുട്ടിയാണെങ്കിൽ സ്ഥിരമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് അതായത് പിന്നീട് ആ പ്രശ്നം ഇല്ലാതിരിക്കാൻ കേൾവി സുഗമമാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ട്രീറ്റ്മെൻറ്സ് ഉണ്ടാവും ആ ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം എക്സ്പെൻസീവ് ആണ് ഓക്കെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മെഷീൻ വെക്കുവാണെങ്കിൽ ഹിയറിങ് രണ്ട് തര തരത്തിലുണ്ട് ഒന്നെ ഒന്ന് മെഷീൻ വയ്ക്കുന്നത് അത് നമ്മൾ ഹിയറിങ് എയ്ഡ് എന്ന് പറയുന്നത് ചെവിയുടെ ബാക്കിൽ വെക്കുന്ന മെഷീൻ ആയിരിക്കും അല്ലെങ്കിൽ ചെവിയുടെ അകത്ത് വെക്കുന്നത് പക്ഷേ ചെറിയ പിള്ളേർക്ക് എന്താണെന്ന് വെച്ചാൽ അത് കൊച്ചുങ്ങൾ വളർ വളർന്ന് വരുന്ന സ്റ്റേജാണ് അപ്പോൾ നമ്മളുടെ പുറത്തത്തെ ചെവി കാണുമ്പോൾ അത് നമ്മൾ വളരുമ്പം അതും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അകത്ത് വെക്കുന്ന മെഷീൻ വെക്കാൻ പറ്റില്ല അപ്പോൾ പുറത്ത് വയ്ക്കുന്ന മെഷീൻ ആയിരിക്കും അതിനൊന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ജനനത്തിലേ ഉള്ള കേൾവി കൊണ്ട് തൊണ്ണൂറ് ശതമാനം കേൾവിക്കുറവ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അതിനുള്ള മെഷീൻ ആയിരിക്കും നമ്മൾ വെക്കുന്നത് അപ്പം മെഷീൻ എന്ന് പറയുന്നത് അത് ഓരോരു പ്ട്ടിക്കുലർ ലോസ് അതായത് ചില ചില പിള്ളേർക്ക് നാൽപ്പത് ശതമാനം ലോസ് ഉണ്ടാവും ചില പിള്ളേർക്ക് അറുപത് ശതമാനം ചില പിള്ളേർക്ക് തൊണ്ണൂറ് ശതമാനം അപ്പം ആ തൊണ്ണൂ ആ ഒരു ഡിഫറെൻസ് എന്താ പറയുന്നത് നമുക്കറിയാമല്ലോ ഏത് എത്ര ശതമാനം ഉള്ളതാണെന്നറിയാം അപ്പോൾ അത്രയും ഉള്ളപ്പോൾ നമുക്ക് എന്നിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും അതിനനുസരിച്ചുള്ള മെഷീൻ ആയിരിക്കും കൊടുക്കുന്നത് അതെ അപ്പം ജനറലി ബേസിക്കലി നോക്കുവാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഹിയറിംഗ് ലോസ് ഉള്ള കേൾവി കുറവുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത് വന്നിട്ട് ഒരു പതിനെട്ടായിരത്തിൻ്റെ മുകളിലായിരിക്കും മെഷീൻസ് താഴേക്ക് വരും ആ അതിൻ്റെ താഴേക്ക് വരുന്നതല്ല ഒരു നല്ല ഒരു ഡിജിറ്റൽ അതായത് എന്തായാലും ഒരു ഒരു കൊല്ലത്തിലോ അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തിലേക്കോ യൂസ് ചെയ്യുന്ന മെഷീൻ ആയിരിക്കില്ല ഒരു നാല് കൊല്ലം അഞ്ച് കൊല്ലം ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ഡിവൈസായാലും ഒരു അഞ്ച് കൊല്ലം വരെ നിൽക്കും അതായത് അപ്പോൾ അതിനുള്ള മെഷീൻ നോക്കുവാണെങ്കിൽ അത് എന്തായാലും പതിനെട്ടിൻ്റെ മുകളിലായിരിക്കും പതിനെട്ടായിരത്തിൻ്റെ മുകളിലായിരിക്കും അപ്പം എന്താണെന്ന് വെച്ചാൽ ജനനത്തിലെ നമുക്ക് അറിയും രണ്ട് ചെവിക്കും ഹിയറിംഗ് ലോസ് ഉണ്ടോ കേൾവികുറവുണ്ടോ എന്ന് അപ്പം രണ്ട് ചെവിക്കും കേൾവി കുറവുണ്ടെങ്കിൽ ആ രണ്ട് ചെവിക്കും മെഷീൻ വെക്കേണ്ടി വരും ഈ കുഞ്ഞുനാളിലുള്ള കേൾവി വൈകല്യത്തെ ഓപ്പറേഷൻ കൊണ്ട് അത് കേൾവി കേൾക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയില്ല ആ കഴിയേ മാറ്റു വന്നിട്ട് കുറേ ഇപ്പോൾ കേരള ഗവൺമെന്റ് നല്ലപോലെ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ അത് ഭയങ്കര സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ആ സ്കീമാണത് അതെന്താന്ന് വെച്ചാൽ ചെവി ഓപ്പറേഷൻ ചെയ്തിട്ട് ചെവിയുടെ അകത്ത് ഇലക്ട്രിക്കലായിട്ട് കറണ്ട് മൂലം സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ തലച്ചോറിലേക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അവർ എന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളൊക്കെ കേൾക്കുന്ന പോലെ നോർമലായിട്ട് കേൾ കേൾവി കേൾക്കാൻ പറ്റും കേൾക്കും അത് കഴിഞ്ഞിട്ട് പക്ഷെ അത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ക്ലാസ്സസ് ഉണ്ട് അതായത് ഓഡിറ്ററി വെർബൽ തെറപ്പി എന്ന് പറയും അതിന് അത് സ്പീച്ച് തെറപ്പി പോലെ തന്നെയാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർ ഒരു എന്താ പറയുന്ന ഒരു നോർമൽ കൊച്ചിന് എങ്ങനെ കേൾക്കുന്നു അതേപോലെ തന്നെ അവരുടെ കൂടെ ഇരുന്നിട്ട് അവരുടെ ഏത് സൈഡാണ് ചെവിയുള്ള ഏത് 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 സൈഡാണ് നമ്മൾ കേൾവി കുറവുള്ള ഏത് സൈഡിലാണ് മെഷീൻ വെച്ചിരിക്കുന്നത് ആ സൈഡിൽ ഇരുന്നു കൊണ്ട് നമ്മൾ തെറപ്പി എടുക്കുന്നതായിരിക്കും അപ്പം നമുക്ക് അവരെന്താന്ന് വെച്ചാൽ കേൾവി കുറവുണ്ടെങ്കിൽ ആദ്യം അവർ അവർ പഠിക്കുന്നത് വന്നിട്ട് സൈൻ ലാംഗ്വേജ് ആയിരിക്കും അതായത് കൈ കൊണ്ടും അല്ലെങ്കിൽ ആക്ഷൻ കൊണ്ടും കാണിക്കുന്നതായിരിക്കും അപ്പം അതെ ആംഗ്യ ഭാഷ എന്ന് പറയുന്നത് ആംഗ്യ ഭാഷ പഠിക്കാതെ ഇരിക്കാനാണ് നമ്മൾ സൈഡിൽ കൊണ്ട് സൈഡിലിരിക്കുന്നത് അതായത് മുമ്പിൽ ഇരിക്കുവാണെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പം നമുക്ക് എപ്പോഴും നമ്മളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് വേഗം മനസ്സിലാവും അപ്പം നമുക്ക് ഒരു സെൻസ് അതായത് ഒരു കേൾവി കുറവുണ്ടെങ്കിൽ അതെന്താകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് നോക്കിപ്പോകും മുഖത്തൊക്കെ നോക്കി പോകും അല്ലെങ്കിൽ അവരുടെ ചുണ്ടുകൾ കണ്ടിട്ട് നമ്മൾ അവരെ ഹാ ഭാഷ മനസ്സിലാക്കും അവരെന്താ പറയുന്നത് നമുക്ക് മനസ്സിലാവും അത് ഒഴിവാക്കാനാണ് നമ്മൾ സൈഡിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നത് അത് കേൾവി തന്നെയായിട്ട് കയറും അതെ കേൾവി തന്നെയായിട്ട് അപ്പോഴാണ് അപ്പോൾ കൊച്ചിന് നമ്മൾ നോർമൽ ആയിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ ആ തെറപ്പി ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ വരുമ്പോ അവരൊരു നോർമൽ സ്കൂളിലേക്ക് പോവാം പഠിത്തങ്ങളൊക്കെ നല്ലപോലെ അങ്ങ് പോകും കേൾവിയായിട്ട് അത്രയും ഒന്നും വരത്തില്ല ആ ഒരു മെഷീൻ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആവും പിന്നെ ചെവിക്കുള്ളിലെ പാട കേൾവി കുറവ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും കേൾവി കുറവ് വരാനുള്ളത് മൂന്ന് തരത്തോളം നമുക്ക് വന്നിട്ട് കേൾവി ഉണ്ടാവാൻ ടൈപ്സ് ഉണ്ട് മൂന്ന് ഇതിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പുറത്തത്തെ ചെവിയും നടുക്കത്തെ ചെവിയിലും എന്തെങ്കിലും അതായത് പ്രാണിയോ അല്ലെങ്കിൽ ചെപ്പി ചെപ്പിയില്ലേ ബാക്സ് എന്ന് പറയും അതെ അത് പിന്നെ വന്നിട്ട് ഇൻഫെക്ഷൻ അതായത് നീർക്കെട്ടോ അതുപോലെ അകത്തു അകത്തു നിന്ന് വെള്ളം വരുന്നതോ അല്ലെങ്കിൽ പഴുപ്പ് പോലത്തെ അതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പുറത്തെത്തെ ചെവിയും നടുക്കത്തെ ചെവിനു മാത്രമാണ് ബാധിക്കുന്നത് നമ്മളുടെ അകത്തത്തെ ചെവിയിലേക്ക് ബാധിക്കുന്നില്ല അപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ഒരു നീർക്കട്ടോ അല്ലെങ്കിൽ പഴുപ്പോ ഉണ്ടെങ്കിൽ നമ്മളുടെ ചെവി കുറേ അധികം ആയിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് വരുമ്പം നമ്മളുടെ പാട പൊട്ടിയിട്ട് അത് പുറത്തേക്ക് വരും പുറത്തേക്ക് വരുമ്പം ആ പാടങ്ങ് പൊട്ടുവാണല്ലോ അപ്പോൾ ഭയങ്കര ഒരു തിൻ സാധനമാണ് നേരിയ സാധനമാണ് നമ്മളുടെ പാട് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒക്കെ അല്ലെങ്കിൽ ചെപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബഡ്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കുത്താൻ നോക്കും കുത്താൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ഓൾറെഡി ഇല്ല ചെപ്പി നമ്മൾ അകത്തേക്ക് പുഷ് ചെയ്യുവാണ് അതങ്ങ് പോയി പാടയിലങ്ങ് ഇരിക്കും അപ്പോൾ അപ്പോൾ എന്താ ചെയ്യുന്ന നമ്മളുടെ സൗണ്ട് പുറത്തുനിന്ന് വരുന്ന സൗണ്ട് അകത്തേക്ക് അധികമായിട്ട് പോകില്ല അതേപോലെ തന്നെയാണ് ഇപ്പം അകത്ത് പഴുപ്പുണ്ടെങ്കിലും നമ്മളുടെ പുറത്തുനിന്ന് കേൾക്കുന്ന സൗണ്ട് അകത്തേക്ക് പോകാൻ കുറച്ച് സമയം എടുക്കും അല്ലെങ്കിൽ കുറേ ശബ്ദം അങ്ങ് അകത്തേക്ക് പോകില്ല കേൾവി കുറവാകും അപ്പോൾ അതാണ് അതല്ലാതെ വേറൊരു ഇതാണ് നമ്മളുടെ നരമ്പിൻ്റെ ശക്തി കുറയുന്നത് നിരമ്പിൻ്റെ ശക്തി കുറയുന്നത് വന്നിട്ട് വയസ്സാകുമ്പം നമ്മളുടെ രക്തോട്ടം കുറയും രക്തോട്ടം കുറയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നിരമ്പിൻ്റെ ശക്തി ഒന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും അതല്ലാതെ നമ്മളുടെ വയസ്സാകുമ്പോൾ നമുക്ക് ഷുഗറും ബി പിയും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും ഷുഗറും ബിപിയും ഒക്കെ വരുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മരുന്നെടുക്കും മരുന്നില്ലെങ്കിൽ കാൽവേദന കൈവേദന കുറേ മരുന്നുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും വയസ്സാകുമ്പോൾ അപ്പോൾ എന്താ എന്താകുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ നരമ്പിൻ്റെ ശക്തി ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരുവാണ് അപ്പം അതെ അപ്പോൾ അത് കേൾവിക്കുറവും വരും അതിൻ്റെ കൂടെ തന്നെ വയസ്സാകുമ്പോൾ നമ്മളുടെ കേൾവി കുറവ് ഇങ്ങനെ കുട്ടികളിൽ കേൾവി കുറവ് വരാനുള്ള കാര്യം ജനനത്തിലെ ഈ കേൾവി കുറവ് എന്ന് പറയുന്ന ഒരു കാരണം എന്താ കാരണം ഒന്നെങ്കിൽ ജെനറ്റിക് ആയിരിക്കും അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഈ നമ്മളുടെ ഓർഗൻ അതായത് നമ്മളുടെ കൊച്ചുങ്ങൾ വയറ്റിലിരിക്കുമ്പം തന്നെ നമ്മൾ ഓരോരോ മാസങ്ങളായിട്ടാണ് ഓരോരോ ഓർഗനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഡെവലപ്പ് ആയി വരുന്നത് അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റില് അത് ഡെവലപ്പ് ആവാതിരിക്കാം ചിലപ്പോൾ നരമ്പ് ഇല്ലാതിരിക്കാം ചിലപ്പോൾ ചില കുട്ടികൾക്ക് കാഴ്ച നഷ്ടപ്പെടത്തില്ലേ അതേപോലെ തന്നെയാണ് ഈ ചെവിയുടെ അകത്തുള്ള ഏതെങ്കിലും ഒരു ഭാഗം ഇല്ലാതെ അങ്ങ് പോകും അത് ഡെവലപ്പ് ആവാതെ ആയിരിക്കും അപ്പം വന്നിട്ട് സ്വാഭാവികമായിട്ട് ഹിയറിംഗ് ലോസ് പോകും ആ പിന്നെ ട്രീറ്റ്മെന്റ്സ് ഏതായാലും ഇത് തന്നെയാണ് അല്ലേ ജനിച്ചതിനുശേഷം ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ അറിയാൻ സാധിക്കും അപ്പൊ അത് ഏറ്റവും പുതിയൊരു മാർഗ്ഗവും കൂടിയാണ് ഏതായാലും നമുക്ക് ഈ ആരോഗ്യ ദർശനത്തിലൂടെ കിട്ടിയൊരു അറിവ് കൂടിയാണ് അതിന്റെ എക്സ്പെൻസ് അടക്കം നമുക്ക് മനസ്സിലായി ഇനിയിപ്പോ സ്പീച്ച് തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ കുട്ടികളിലെ സംസാരവൈകല്യം സംസാരിക്കാനുള്ള കഴിവ് കുറവ് വിക്ക് വരിക എന്താണ് കാരണം ശരിക്കും കൊച്ചുനാളിൽ വരുന്നുണ്ട് അതെ കൊച്ചുനാളിലെ വരുന്നത് നമുക്ക് നോക്കുന്നത് സം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ട് അപ്പം ഇത് സംസാരിക്കുന്നത് രോഗങ്ങൾ വന്നിട്ട് രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് സ്പീച്ച് അതായത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ലാംഗ്വേജ് ആയിട്ട് ലാംഗ്വേജ് എന്ന് പറയുമ്പം രണ്ടും കൂടെ വരും നമ്മളുടെ എത്രത്തോളം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു കാര്യം നമ്മൾ ചെറുതിലെ വ പഠിക്കുമ്പം അത് നമ്മൾക്ക് മനസ്സിലാക്കിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ ആദ്യം കേട്ടിട്ട് എന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ കേട്ടുകൊണ്ട് അത് തലച്ചോറിലേക്ക് പോയി അത് അവിടെ സ്റ്റോറായി അതിന് ശേഷമാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നത് അതുപോലെയാണ് അപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് സ്പീച്ചിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് അറിയാം വിക്ക് വിക്ക് വായികൾ അതായത് വിക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് കുറേ ആൾക്കാർക്ക് കണ്ടിട്ടുണ്ട് അത് ചെറുതിലെ ചിലപ്പോൾ ഉണ്ടാവും അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് കുറേ അങ്ങ് മാറും പിന്നെ അങ്ങ് വലുതാവുമ്പം തിരിച്ചു അത് വരും ഓക്കെ വിക്ക് വരുന്നത് രണ്ട് കാരണമായിരിക്കും ഒന്നെങ്കിൽ ഒന്ന് സൈക്കോളജിക്കൽ ആയിട്ട് അതായത് മാനസികരമായിട്ട് അവർക്ക് എന്തെങ്കിലും പേടിയോ പറയാനുള്ള ആ പടിയോ പറയാനുള്ള മടിയെന്നല്ലാതെ അവർക്ക് പറയാൻ അധികം എന്താ പറയുന്നത് ഇപ്പോൾ പേടിയുള്ള ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ വന്ന് ആ സംസാരിക്കാൻ പേടിയുള്ള ആൾക്കാരുണ്ടാവും ചിലത് അപ്പം അവർക്ക് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ പേടി കാരണം വരുന്നതാണ് പേടി കാരണം വരുന്ന വിക്ക് അതല്ലാതെ നരമ്പിൻ്റെ അസുഖങ്ങളുണ്ട് അപ്പം നരമിൻ്റെ അസുഖം ഉണ്ടാകുമ്പോഴും ചിലപ്പം വിക്ക് വരും ഈ നരമിൻ്റെ അസുഖം വരുമ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പി കൊടുത്താലും അതിന് അത്ര അത്ര ഒരു ഇമ്പ്രൂവ്മെൻ്റ് കാണാൻ പറ്റില്ല അതെ അതല്ലാതെ നമ്മൾ ഈ സൈക്കോളജിക്കലി അതായത് മാനസികരമായി അതായത് ഒരു സിറ്റുവേഷൻ അതെ അതെ ചിലപ്പോൾ വീട്ടിൽ കൊച്ചിൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അമ്മ കുറച്ച് ജോലിയായിരിക്കും പക്ഷേ അമ്മയുടെ അടുത്ത് സംസാരിക്കുമ്പം വിൽക്കില്ല ചില പേ ചില പിള്ളേർ ചില പിള്ളേർ അച്ഛനടുത്ത് സംസാരിക്കുമ്പോൾ മാത്രം വിൽക്കും അതെന്താണെന്ന് വെച്ചാൽ അച്ഛനോട് പേടിയാണ് അച്ഛൻ എന്തെങ്കിലും പറയുമോ എന്തെങ്കിലും വഴക്ക് പറയുമോ എന്തെങ്കിലും അടിക്കുമോ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ ഒരു പേടി അങ്ങ് തട്ടിപ്പോയിക്കുണ്ടെങ്കിൽ അവിടെ ആ ഒരു എന്താ പറയുന്നത് നമ്മൾ തലച്ചോറിലേക്ക് നമ്മൾ തന്നെ ഇങ്ങനെ ആലോചിക്കുവാണ് ആലോചിച്ചിട്ട് അപ്പോൾ ഓക്കെ കാരണം സംസാരിക്കാൻ പറ്റാതെ അതെ വിൽക്കി സംസാരിക്കും അതല്ലാതെ അത് വന്നിട്ട് നമുക്ക് ഈ വീട്ടിലായാലും അല്ലെങ്കിൽ കോളേജിലായാലും അല്ലെങ്കിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ ഇൻ്റർവ്യൂസിന് പോവുകയാണെങ്കിൽ അവർക്കൊക്കെ വന്നിട്ട് അധികമായിട്ട് പ്രശ്നമായി തോന്നും അതെ ബിക്കോസ് ഇപ്പോൾ ചെറുതല്ല ഉണ്ടായിട്ട് അത് കുറെ അങ്ങ് നിന്നു പോവും കുറച്ചങ്ങ് സ്കൂളിങ്ങൊക്കെ കഴിയുമ്പോൾ നിൽക്കും പിന്നെ വരുന്നത് കോളേജ് കഴിയാനാവുമ്പം കോളേജ് കഴിയാനാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻറ്റർവ്യൂസ് ഒക്കെ ഉണ്ടാവും അവർക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ അതായത് കുറേ ആൾക്കാരൊക്കെ ചേർന്ന് ചേർന്നിട്ടുള്ള സംസാരം അപ്പോൾ അവർ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല അവർക്ക് എന്താ പറയുന്നത് ഒരു പറയാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും ആ സമയത്തായിരിക്കും അത് തിരിച്ചു വരുന്നത് ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ പേടി ഒന്നാമത് പേടിയായിരിക്കും ബിക്കോസ് ചെറുതിലെ ചെറുതിലെ ഉള്ളത് കൊണ്ട് അത് അതെ ആ സമയത്ത് അത് വന്നിട്ട് നമുക്ക് ഒരു 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 സീരിയസ് സീരിയസ് സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതെ അതെ അതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണ് ശരിക്ക് ഇത്തരം സൈക്കോളജിക്കൽ സൈക്കോളജിക്കൽ ആയിട്ട് വരുന്ന വരുന്ന സ്പീച്ചിൽ പ്രശ്നങ്ങൾക്ക് ആയിട്ട് വരുന്നത് വന്നിട്ട് നമ്മൾ സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നത് മോർ ഓഫ് റിലാക്സേഷൻ ടെക്നീക്സ് ഉണ്ട് പിന്നെ വന്നിട്ട് ഈ വിക്കിന് തന്നെ ആയിട്ടുള്ള കുറേ ടെക്നിക്സ് ഉണ്ട് അതായത് നമ്മൾ എയർ ഫ്ലോ നമ്മൾ ശ്വാസം വലിക്കുന്നതും അതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് ചെയ്യും അപ്പൊ എന്താണെന്ന് വെച്ചാൽ എയർ ഫ്ലോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊരു മോഡിഫൈ സ്പീച്ച് വന്നിട്ട് കുറച്ചങ്ങ് മോഡിഫൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് അത് മാറ്റം വരാറുണ്ടോ ശരി ഓ നല്ലപോലെ മാറ്റം വരാറുണ്ട് ബിക്കോസ് എന്താണെന്നു വെച്ചാൽ ഇപ്പം നമ്മൾ സ്പീച്ച് തെറപ്പി ചെയ്യുന്നത് മിനിറ്റ് ആണ് ഒരു സെഷൻ ചെയ്യുന്നത് അപ്പം നാല്പത്തഞ്ച് മിനിറ്റിൽ തന്നെ നമ്മൾ നിന്ന് തുടങ്ങിയിട്ട് ശബ്ദങ്ങൾ തുടങ്ങിയിട്ട് സംസാരിക്കുന്നത് വന്നിട്ട് വലിയ വലിയ ടോപ്പിക്സ് ഒക്കെ കൊടുക്കും ഡിബേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പുതിയ പൊളിറ്റിക്കൽ എന്തെങ്കിലും ചർച്ച അതായത് പുതിയ വിഷയങ്ങളൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ അതിനെ കൊണ്ട് അതിനെ കുറിച്ച് സംസാരിക്കാൻ പറയും അധികത്തോളം അവര് സംസാരിക്കുമ്പോഴാണ് അവരിങ്ങനെ കോൺഫിഡൻസ് വരുത്തിയ കോൺഫിഡൻസ് ഒന്ന് ഈ അല്ലാത്ത കുട്ടികൾ സാധാരണ വിക്ക് ഈ ഒരു സൈക്കോളജിക്കൽ അല്ലാതെ വരുന്ന പിള്ളേർ വീട്ടിലൊക്കെ ഫ്രീ ആയിരിക്കും പക്ഷേ ഡിലേ ആണ് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഒന്നും കിട്ടാത്തൊരവസ്ഥ സംസാരിക്കാൻ ആഗ്രഹമുണ്ട് ആ അത്തരം കുട്ടികൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് അത് കുറെ കാലം നിക്കുകയോ അതോ ഇടയ്ക്ക് വെച്ച് കൊറച്ച് കഴിയുമ്പോൾ മാറും എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് അതിന്റെ ഒരു അവസ്ഥ ഒരവസ്ഥ ഇപ്പൊ പിള്ളേർ വന്നിട്ട് ചില പിള്ളേർ എന്താണെന്ന് വെച്ചാൽ നമ്മള് സംസാരിക്കുന്നത് പൊതുവേ വീട്ടിലുള്ളത് കുട്ടികൾ വന്നിട്ട് ചിലപ്പം കുറച്ച് ലേറ്റായിട്ടായിരിക്കും സംസാരിക്കുന്നത് കുറച്ച് വൈകിട്ടായിരിക്കും ചില കുട്ടികൾ സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മൾക്ക് ഒരു ആൺകുട്ടീനും പെൺകുട്ടീനും നോക്കുമ്പോൾ തന്നെ പെൺകുട്ടികളായിരിക്കും ആദ്യം സംസാരിക്കുന്നത് അവരൊരു ഒമ്പത് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും സംസാരിക്കാൻ തുടങ്ങും പക്ഷെ ആൺകുട്ടികൾ നോക്കുമ്പോൾ ഒരു ഒരു വയസ്സൊക്കെ ആകുമ്പോഴാണ് സംസാരിക്കാൻ മെല്ലന ഇങ്ങനെ പതുക്കെ തുടങ്ങി വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ചില ചില കുടുംബത്തിൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ അമ്മാമ്മമാരോ അവരാരെങ്കിലും കുറച്ച് വൈകിയായിരിക്കും സംസാരിച്ച് തുടങ്ങിയിരുന്നത് ആ ഒരു വിഷയത്തിൽ നോക്കുവാണെങ്കിൽ അപ്പോൾ കുഴപ്പമില്ല അതല്ലാതെ നോക്കുവാണെങ്കിൽ ഇപ്പം രണ്ട് അതായത് അച്ഛനും അമ്മയും രണ്ടുപേരും വന്നിട്ട് ജോലിക്ക് പോവുകയാണ് കൊച്ചുങ്ങളെ നോക്കാൻ സമയമില്ല പിന്നെ ആ കൊച്ചുങ്ങൾ എപ്പോഴും അച്ഛമ്മയുടെ കൂടെയോ അല്ലെങ്കിൽ അമ്മമ്മയുടെ കൂടെയോ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയോ ആയിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൊച്ചു കൊച്ചിൻ്റെ ആ കൊച്ചിൻ്റേതായ രീതിയിലാണ് കളിക്കുന്നതും പിന്നെ ആരും കളിക്കാനില്ലാതെ ഇരിക്കായിരിക്കും അവരവരുടെ ജോലി നോക്കിയിരിക്കുമായിരിക്കും ആരും അവരുടെ അടുത്ത് സംസാരിക്കാനുണ്ടാവില്ല അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ആരും ഇല്ലാത്ത ആരും സംസാരിക്കാത്തത് കൊണ്ട് അവർക്ക് അറിയില്ല സംസാരിക്കണം എന്ന് അല്ലെങ്കിൽ നമ്മളെന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ഭയങ്കര ഒരു ഡയറക്റ്റീവ് ആയിരിക്കും അതായത് ഒരു രണ്ട് വലിയ ആൾക്കാർ സംസാരിക്കുവാണെങ്കിൽ കൊച്ചിനൊന്നും മനസ്സിലാവില്ലായിരിക്കും ആ രണ്ട് രണ്ടാൾക്കാർ സംസാരിക്കുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ സംസാരം ആ അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കൊച്ചുങ്ങളോട് സംസാരിക്കുമ്പോൾ കൊച്ചിൻ്റെ ആ ലെവലിൽ പോയിട്ട് സംസാരിക്കണം സംസാരിക്കണം അപ്പോൾ അത് അതാണ് നമ്മൾ സ്പീച്ച് തെറപ്പിയിൽ ചെയ്യുന്നത് സ്പീച്ച് തെറപ്പിയിൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ കൊച്ചിനെ ആദ്യം കളിക്കും ഇതൊരു സ്പ്ലേ തെറപ്പി എന്ന് പറയും സ്പീച്ച് തെറപ്പീനെ അതായത് നമ്മൾ കുട്ടികൾക്ക് എന്തൊക്കെ ഇഷ്ടമുള്ളത് ആ ഒരു കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള സാധനങ്ങളോ വെച്ചിട്ട് കൊച്ചിൻ്റെ അടുത്ത് കൊടുത്തിട്ട് കൊച്ചു കളിക്കാൻ തുടങ്ങും കൊച്ചു കളിക്കാൻ തുടങ്ങുമ്പം അവർക്കൊരു വിശ്വാസം വരും ഓക്കെ ഇവർ നമ്മളുടെ ഫ്രണ്ടാണ് നമ്മളുടെ കൂടെ കളിക്കാനുള്ളതാണ് അപ്പോൾ അവർ നമ്മളുടെ കൂടെ തന്നെ ഇരുന്നിട്ട് നമ്മളുടെ കൂടെ കളിക്കും അപ്പോൾ നമ്മളുടെ കൂടെ കളിക്കുമ്പോൾ അവർ അവർക്കൊരു അതുമായിട്ട് അതെ അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളുടെ കൂടെ സംസാരിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവർ നമ്മൾ സംസാരിക്കുന്നത് തന്നെ തിരിച്ച് പറയാൻ തുടങ്ങും അതൊരു എന്താ പറയുന്നത് അതൊരു ഡെവലപ്മെൻ്റ് ആയിട്ട് നമ്മൾക്ക് അങ് അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ട് നമുക്ക് ഓരോരു സ്റ്റെപ്പായിട്ട് ഓരോരോ വയസ്സിന് ഓരോരോ ഇതുണ്ട് ഈ ഈ ഒരു ആറുമാസ ആകുമ്പോഴത്തേക്കും ഇത്രയും കൊച്ചു ചെയ്യണം ഈ ഒരു വയസ്സാകുമ്പോഴത്തേക്കും ഇത്രയും അറിഞ്ഞിരിക്കണം ഒരു രണ്ട് വയസ്സാകുമ്പോഴത്തേക്കും കൊച്ച് രണ്ട് രണ്ട് വേഡ്സ് ഒന്നായിട്ട് രണ്ട് വാക്കുകൾ ഒന്നായിട്ട് ചേർത്തിട്ട് പറയാൻ പഠിക്കണം അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ആറുമാസമൊക്കെ ആകുമ്പോഴത്തേക്കും കൊച്ചിന് വീട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും പേര് അല്ലെങ്കിൽ പേര് അറിയുമായിരിക്കും പപ്പ ആരാ അമ്മ ആരാ അന്യന അന്യനുണ്ടോ ഏട്ടനുണ്ടോ അവരൊക്കെ ആ ചേച്ചിയുണ്ടോ എല്ലാവരുടെയും പേര് പേരുകൾ അറിവായിരിക്കും അപ്പോൾ അവരൊക്കെ എവിടെയാന്ന് നോക്കുമ്പം ആ കണ്ണുകൾ കൂടെ തന്നെ നോക്കും ആറ് ആറുമാസമുള്ള കൊച്ചുങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല പക്ഷെ അവർ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും ഇങ്ങനെ ബ ബ ബ പ അങ്ങനെ ഉള്ള സൗണ്ട്സാണ് തുടങ്ങുന്നത് അത് വച്ചിട്ടാണ് അതിലേക്കൂടെയാണ് സ്പീച്ചിങ്ങനെ നമ്മൾ ഡെവലപ്പാക്കി എടുക്കുന്നത് അതെ എത്ര വയസ്സ് മുതൽ ഇപ്പോൾ ഒരു അഞ്ച് ആറ് വയസ്സൊക്കെ ആയ പിള്ളേർ ഈ വിക്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അവരെത്രത്തോളം മാറ്റാൻ പറ്റും അത് സ്പീച്ച് തെറാപ്പിയിലൂടെ പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ പറ്റും അതെ ചുഹപ്പെടത്താൻ പറ്റും അഞ്ചാറ് ശേഷം അഞ്ചാറ് വയസ്സായതിനു ശേഷം വിക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല വിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാനുള്ളതേ തെറാപ്പിയാണ് അതെ ഏറ്റവും നല്ല മാർഗം സ്പീസ് തെറാപ്പി ആണ് ബിക്കോസ് അതൊരു സംസാരവൈകല്യമാണ് അപ്പം സംസാരവൈകല്യം ആകുമ്പോൾ അതിൽ നിന്ന് സ്പീസ് തെറപ്പി തന്നെ കൊടുക്കണം അത് സമയം പിന്നീട് മാറിപ്പോൾ അതെ അതില്ലാതെ ഉണ്ട് പക്ഷേ എവിടെയോ ഏത് എവിടെയോ ഒരു ഇത് പോയിന്റ് ഓഫ് ടൈമില് വന്നിട്ട് എപ്പോഴെങ്കിലും അത് തിരിച്ചു വരാനുള്ള ചാൻസസ് അതെ സാധ്യതകൾ കുറവാണ് ട്രീറ്റ്മെന്റ് പൂർണ്ണമായും പിന്നെ സക്സസ് ആണ് ആണ് അതെ സക്സസ് സക്സസ് ആണോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വന്നിട്ട് ഒരു കൊച്ചു വരുമ്പം തന്നെ നമുക്ക് അറിയും ഇതാണ് കൊച്ചിൻ്റെ ലെവലെന്ന് നമ്മൾ അതിൻ്റെ ഉള്ള അതിനുള്ള ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ സ്പീച്ച് തെറാപ്പിക്ക് എടുക്കുന്നത് കൊച്ചിന് ഒരു പ്രായം കഴിഞ്ഞാൽ അത് അതെ അതെന്താണെന്നു വെച്ചാൽ ഇപ്പം സംസാരിക്കാൻ വയ്യാത്ത ആൾക്കാരുണ്ട് ചെറിയ പിള്ളേർ ചിലപ്പം സംസാരിക്കാൻ പറ്റില്ല കേൾവി ഇല്ലാത്ത പിള്ളേർ തന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും അതായത് നമ്മൾ അതിനുള്ള ചികിത്സ ഒന്നും കൊടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ മെഷീൻ വെച്ചില്ലെങ്കിലോ അതെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അവർ കേൾക്കത്തില്ല കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളൊക്കെ ചെറുതിലെ എല്ലാം കേട്ടുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ കേൾവിയില്ലാത്തത് കാരണം അവർ സംസാരിക്കില്ല രണ്ട് കേസും വരും അതെ കേൾവിയുമില്ല സംസാരവും ഇല്ല അപ്പം എന്താണെന്നുവെച്ചാൽ അത് കുറെ ഒരു മൂന്ന് വയസ്സൊക്കെ മൂന്ന് നാല് വയസ്സൊക്കെ ആകുമ്പോഴാണ് ചില ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ചില ആൾക്കാർക്ക് അത് ആറ് വയസ്സൊക്കെ ആകുമ്പോഴാണ് മനസ്സിലാവുന്നത് അതായത് ചില ആൾക്കാർക്ക് വന്നിട്ട് അതിനെ അതിനെക്കുറിച്ച് അറിയില്ല അതിനെ കുറിച്ച് കുറച്ചേ അറിയത്തുള്ളൂ ആ ഒരു നോളജ് എന്ന് പറയുന്നത് ഇല്ല അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നാല് വയസ്സ് ആറ് വയസ്സൊക്കെ ആകുമ്പോൾ അവര് ഡോക്ടറിനെ കാണിക്കാൻ വരും പിന്നെ അതിനുള്ള മെഷീൻ വെക്കും ട്രീറ്റ്മെന്റ് ഒക്കെ വെക്കും അത് കഴിഞ്ഞിട്ടാണ് തെറപ്പിക്ക് വരുന്നത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഏഴ് വയസ്സ് വരെ ഉള്ള കുട്ടികൾ ഏഴ് വയസ്സാകുമ്പം ഒരു മെച്ചൂരിറ്റി വരും ബ്രെയിൻ മെച്യുറേഷൻ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്രത്തോളം നമ്മളവരെ സംസാരിപ്പിച്ചാലോ അല്ലെങ്കിൽ തെറപ്പി ക്ലാസ്സസ് കൊടുത്താലോ അതിന് ആ ഒരു എന്താ പറയുക ആ പെർട്ടിക്കുലർ പീരിയഡ് അതായത് ചെറുതിലേ നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നതായിരിക്കും നമുക്ക് ഏറ്റവും അധികമായിട്ട് നമ്മളുടെ തലച്ചോറിൽ നിൽക്കുന്നത് അതൊരു ഏഴ് വയസ്സ് വരെ നിൽക്കത്തോളൂ ഏഴു വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര നമ്മൾ കൊടുത്താലും അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഏകദേശം ട്രീറ്റ്മെന്റ് വലിയ താമസം ഇല്ലാതെ അതെ ഒരു അറിവ് അതായത് തുടക്കം ഇപ്പൊ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ടെക്നോളജിയിൽ പ്രശ്നങ്ങൾ കുറവാണ് അല്ലെ തുടക്കത്തിൽ തന്നെ കേൾവിയുണ്ടോ എന്നറിയാം കേൾവി സംസാരത്തെ ആയിട്ട് വലിയ ഒരു വലിയ അറിവാണ് നമുക്ക് ആരോഗ്യ ദർശനത്തിലൂടെ ഇന്ന് കിട്ടിയിട്ടുള്ളത് കുട്ടികളിൽ ജന്മന ഉള്ള വൈകല്യങ്ങളെ അപ്പോൾ തന്നെ തിരിച്ചറിയാനുള്ള ടെക്നോളജി ഇന്നത്തെ ആരോഗ്യരംഗത്ത് വികസിച്ചിരിക്കുന്നു എന്നുള്ളൊരറിവ് പ്രത്യേകിച്ച് ജനിച്ച് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ടെസ്റ്റിലൂടെ കുട്ടിക്ക് കേൾവിയുണ്ടോ എന്നുള്ളത് അറിയാം കേൾവിയാണ് സംസാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കാരണം കേട്ടാൽ മാത്രമേ അതെന്താണെന്ന് മനസ്സിലാക്കാനും അതിന് മറുപടി പറയാനും ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പം കേൾവി സംസാരവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് അപ്പം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ വൈകല്യങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു വലിയ അറിവ് കിട്ടി അപ്പം നമുക്ക് വീണ്ടും ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ നേരിട്ട് ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് പ്രേക്ഷകർക്കുണ്ടാകും അത് മേഘാമയാമോ ആയിട്ട് അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ ടെലിഫോണിലൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു സൗകര്യം കൂടി വയനാട് വിഷ്ണു ഒരിക്കും ഈ എപ്പിസോഡിൽ നിന്ന് വിടാം ാണ് നന്ദി നമസ്കാരം